Hi friends, it's me Shraddha and you're watching my channel, The Bossy Girl. നിങ്ങളെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യണം. എന്നാലാണ് ഞാൻ തുടർന്ന് തന്നെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഒരു കോളർ കട്ടിംഗ് ആണ്. സാധാ കോളർ കട്ടിംഗ് അല്ല, പീറ്റർ പാൻ കോളറാണ് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഖാദിയുടെ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടു നോക്കണം. അത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ അത് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാർട്ട് ആയതുകൊണ്ട് തന്നെ നെക്ക് സൈഡ് മാത്രമാണ് എനിക്ക് കട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ നെക്ക് കട്ട് ചെയ്യണമെന്ന് നോക്കാം. സോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് നെക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഫ്രണ്ടും ബാക്കും നെക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു 2.5 ഇഞ്ചാണ്. അപ്പോൾ 2.5 ഇഞ്ച് വിഡ്ത്തിലാണ് ഞാൻ ഈ ടോപ്പിൻ്റെ ഫ്രണ്ടും ബാക്കും മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്ക് നമുക്ക് ആദ്യം മാർക്ക് ചെയ്യാം. അത് ഞാനൊരു 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഇനി ഡീപ്നെസ്സാണ്. ഡീപ്നെസ് ഒരുപാട് ഡീപ്നെസ് എടുക്കരുത്. ഇവിടെ ഒരു ഞാൻ 3.5 ഇഞ്ച് ലെങ്ത്തിലാണ് ഡീപ്നെസ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമുക്കത് നല്ലപോലെ ഒരു സ്ക്വയറായിട്ട് വരച്ചെടുക്കാം. അപ്പോഴാണ് നമുക്ക് റൗണ്ട് മാർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കുള്ളൂ. അപ്പോൾ കോളർ ആയതുകൊണ്ട് തന്നെ റൗണ്ട് നെക്കാണ്. അപ്പോൾ റൗണ്ടിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഒരുപാട് പരത്തി വരയ്ക്കരുത്. വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളർ വെക്കുമ്പോൾ അത് വൃത്തി ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പോൾ അതങ്ങനെ ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്തു. നമുക്ക് ബാക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ബാക്കും ഞാൻ പറഞ്ഞ പോലെ സെയിം വിഡ്ത്ത് തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ 2.5 ഇഞ്ചിൽ ഞാൻ വിഡ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ ബാക്ക് ഒരുപാട് കുഴിച്ച് വെട്ടരുത്. ചെറിയ നെക്കാൻ നമുക്ക് പാടുള്ളൂ കോളർ വയ്ക്കുമ്പോൾ. ഇനി ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 2 ഇഞ്ച്. 2 ഇഞ്ചിൽ ഞാൻ താഴേക്ക് മാർക്ക് ചെയ്യണം. എന്നിട്ട് സ്ക്വയറാക്കിയിട്ട് വരയ്ക്കാം. സ്ക്വയറായിട്ട് വരയ്ക്കേണ്ടത് നിർബന്ധമില്ല. ഇനി ആദ്യമായിട്ട് വരയ്ക്കണവരാണെങ്കിൽ മാർക്ക് ചെയ്യാനായിട്ട് എളുപ്പം ഇങ്ങനെ വരയ്ക്കുമ്പോഴായിരിക്കും. എന്നിട്ട് നമുക്ക് ചെറിയൊരു നെക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മൾ ബാക്ക് സൈഡും കട്ട് ചെയ്തു. ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് സൈഡ് ചെറിയ നെക്ക് ആയതുകൊണ്ട് നമ്മൾ അധികം ഡീപ്നെസ് ഇതിന് വരുത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇറക്കുമ്പോൾ തലയിൽ കൂടെ ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ ബാക്ക് സൈഡിൽ ഞാനൊരു 4 ഇഞ്ചിൽ ഞാനൊരു സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യും. ഇതെന്തിനാന്ന് വെച്ചാൽ അവിടെ ഹുക്സ് വെക്കണം നമുക്ക് ആ പോയിൻറ്റിൽ. കാരണം തലയിൽ കൂടെ ഇറക്കുമ്പോൾ നമുക്കത് ഇറങ്ങി ഈസി ആയിട്ട് ഇറങ്ങണമല്ലോ. അപ്പോൾ ഇത്രയും ചെറിയ നെക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഇറങ്ങിപ്പോവില്ല. അപ്പോൾ ഞാൻ അവിടെ ഒരു കട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ വേറെ ആ 4 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ ഒരു പീസ് വെച്ച് തയ്ക്കും. ഇനി നമുക്ക് കോളർ കട്ട് ചെയ്യണം. കോളർ കട്ട് ചെയ്യണതിന് നമ്മൾ ആദ്യം ഷോൾഡർ ജോയിൻ ചെയ്യണം. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കോളർ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ബാക്ക് സൈഡിൽ ഒരു 4 ഇഞ്ച് നീളത്തിൽ ഒരു കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മറിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 ഇഞ്ചിൽ ഇങ്ങനെ ഒരു ക്ലോത്ത് എടുത്ത് മടക്കി നടുഭാഗത്തായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. കാരണം ആ സൈഡ് നമുക്ക് മറിച്ചടിക്കണം. മറിച്ചടിക്കാനായിട്ട് ഞാനിപ്പോൾ ബാക്ക് സൈഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കട്ട് ചെയ്ത വശത്ത് ആ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്ലോത്തിൻ്റെ നല്ല വശത്ത് വേണം ഇതിൻ്റെ നല്ല വശം വെച്ചിട്ട് അടിക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ അരിയത്ത് കൂടെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ അടിക്കാം. അടിച്ചിട്ട് നമ്മൾ ഈ കോർണർ സൈഡിലെത്തുമ്പോൾ ഈ തുണി കുറച്ച് നീട്ടന കൂടുതൽ വേണം. എന്നിട്ട് ആ പോയിൻറ്റിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് സൂചി കുത്തി നിർത്തിയിട്ട് വേണം തിരിച്ചടിക്കാം. സൂചി അവിടെ കുത്തി നിർത്തിയിട്ട് നമ്മൾ ടോപ്പ് തിരിക്കുക. എന്നിട്ട് സെയിം മറ്റൊരു പീസ് നമ്മൾ വെട്ടി വരച്ചത് ആ സൈഡിൽ വെച്ചിട്ട് ആ സൈഡിൽ കൂടെ തന്നെ അടിക്കുക. ഇപ്പം ഞാൻ ആ പീസ് മേലെ വെച്ചടിച്ച് കഴിഞ്ഞു. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ വെച്ചടിച്ച പീസ് നമ്മൾ താഴത്തോട്ട് മടക്കിയിട്ട് അതിൻ്റെ മേലെയായിട്ട് അടിക്കണം. അപ്പോൾ ഈ കോർണർ സൈഡ് മടങ്ങണില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ചെറിയ കട്ട് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഇതിങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ അരികത്ത് കൂടെ നമ്മൾ അടിക്കണം. അതടിക്കുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കോർണർ സൈഡ് എത്തുമ്പോൾ നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് വേണം അപ്പുറത്തെ സൈഡും മടക്കിയടിക്കാൻ.
ഇനി നമുക്ക് ഈ വിണ്ട് നിൽക്കുന്ന ഭാഗം ഉള്ളിലേക്ക് മടക്കി അടിക്കണം. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ആ സൈഡ് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ അടിച്ചെടുക്കാം. ഇപ്പം ഞാനത് വൃത്തിയിൽ ആ മടക്കി വെച്ച് അടിച്ചു കഴിഞ്ഞു. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഹുക്ക് വെക്കാൻ പാകത്തിന് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യേണ്ടത് ഈ ഷോൾഡർ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് നമുക്ക് കോളർ കട്ട് ചെയ്യാം. അപ്പം ഞാൻ ദേ ഇവിടെ ഷോൾഡർ ജോയിൻ ചെയ്തു. ഇനി നമുക്ക് നെക്കിൻ്റെ അവിടെ കോളർ കട്ട് ചെയ്തെടുക്കണം. കോളർ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഒരു ക്യാൻവാസ് എടുക്കാം. അപ്പോൾ ക്യാൻവാസ് ഞാനിതുപോലെ ദേ നടു മടക്കി വെച്ചേക്കാണ്. മടക്കി വെച്ചിട്ട് ഇവിടെ പൊന്തി നിൽക്കണ കാരണം നമുക്ക് വരച്ച് കട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ രണ്ട് സൈഡിലായിട്ട് സ്റ്റാപ്ലർ ചെയ്യാൻ പോവാണ്, പൊന്തി നിൽക്കണ രണ്ട് വശത്തും. അപ്പോഴാണ് നമുക്ക് വരയ്ക്കുമ്പോൾ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. സ്റ്റാപ്ലർ ഇതിന് ശേഷം നമുക്ക് നമ്മുടെ ക്ലോത്തിൻ്റെ നെക്ക് സൈഡ് എടുക്കാം. അപ്പോൾ നെക്ക് എടുക്കുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം എടുക്കാൻ. അതായത് ഇവിടെയും കോർണറിലും പിടിച്ചിട്ട് ഷോൾഡറും ഷോൾഡറും ഒപ്പം നിൽക്കുന്ന രീതിയിൽ മടക്കിയെടുക്കുക. സോ മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ക്യാൻവാസിൻ്റെ മടങ്ങിയിരിക്കുന്ന വശം ഇത് ഇങ്ങനെ വയ്ക്കാം. അതിൻ്റെ മേത് നമ്മുടെ ഡ്രസ്സിൻ്റെ ജോയിൻ്റ് ഉള്ള വശങ്ങൾ നല്ല വൃത്തിയിൽ കറക്റ്റായിട്ട് വയ്ക്കണം. അല്ലെങ്കിൽ കോളർ മാർക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. അപ്പോൾ നേരെ കുറച്ച് വലിച്ച് പിടിച്ച് വയ്ക്കാം. വെച്ചിട്ട് ഈ കാണുന്ന സർക്കിളിൻ്റെ അവിടെ കൂടെ നമുക്ക് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ റൗണ്ടിൽ മാർക്ക് ചെയ്യണം. അല്ലെങ്കിൽ വൃത്തി ഉണ്ടാവില്ല കട്ട് ചെയ്ത് കഴിയുമ്പോൾ. അന്ന് നമുക്ക് റൗണ്ടിൽ മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കോളറിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. അതിന് ഞാൻ 2 ഇഞ്ചാണ് ഇവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ 2 ഇഞ്ചിൻ്റെ വീതിയിലുള്ള ഒരു കോളറാണ് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കിങ്ങനെ താഴത്തോട്ട് എല്ലാ റൗണ്ട് ചെയ്ത് എല്ലാ സൈഡും മാർക്ക് ചെയ്യാം. രണ്ട് ഇഞ്ച് വിഡ്ത്തിൽ നമ്മൾ റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ മാർക്കൊക്കെ ജോയിൻ ചെയ്ത് നല്ല റൗണ്ട് ചെയ്ത് വരച്ചെടുക്കാം. വരച്ചെടുത്തതിന് ശേഷം നമുക്ക് ആദ്യം വരച്ച ലൈനിലും പിന്നീട് നമ്മൾ വരച്ച ലൈനും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കോളറിൻ്റെ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തു. ഇങ്ങനെ രണ്ട് സൈഡുണ്ട്. രണ്ട് സൈഡും ഓപ്പൺ സൈഡാണ് വരിക. പക്ഷേ അതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ ഷേപ്പൊന്നും ചെയ്യണില്ല, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കുകയാണ്. ഇനി ഞാൻ നിങ്ങൾക്കിത് നിവർത്തി കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കോളർ വരിക. അപ്പോൾ അതിൻ്റെ മേൽഭാഗത്ത് സ്ട്രെയിറ്റ് ആയിട്ടും അടിഭാഗം റൗണ്ട് ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഞാനിവിടെ 2 ഇഞ്ച് വിഡ്ത്തിലാണ് കോളർ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഒരുപാട് കുഴിച്ചു വെട്ടരുത്, അത് വൃത്തികേടായിരിക്കും. അപ്പോൾ 2 ഇഞ്ച് വിഡ്ത്തിൻ്റെ സൈസിനനുസരിച്ചിട്ട് വേണം റൗണ്ട് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിങ്ങനെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തു. ഇനി നമുക്കിത് ഓപ്പൺ ആക്കണം. ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബാക്കി മടങ്ങിയിരിക്കുന്ന വശം കട്ട് ചെയ്ത് 2 പീസാക്കി മാറ്റാം. ഇനി നമ്മുടെ ടോപ്പിൽ ഈ കോളർ ഇതുപോലെ ആയിരിക്കും വരിക. ഫ്രണ്ട് സൈഡായിരിക്കും ഇങ്ങനെ അടിയിൽ റൗണ്ട് പോലെ നിൽക്കുന്നത് വരിക. നമുക്കിതൊരു തുണിയിൽ ഫിക്സ് ചെയ്യണം. അതിന് ഞാൻ ഇവിടെ ഒരു കോൺട്രാസ്റ്റ് കളർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അത് ബ്ലാക്ക് ഒരു ക്രേപ്പിൻ്റെ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിന് മേലെ നമുക്ക് ഈ ക്യാൻവാസ് അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഞാൻ ക്ലോത്ത് നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഇനി ഈ ക്യാൻവാസ് ഫിക്സ് ചെയ്യണം. ഇതിൻ്റെ ഒരു ഗ്ലിറ്ററിങ് പോർഷൻ ഉണ്ട്, അത് വെച്ചിട്ട് വേണം അയൺ ചെയ്തെടുക്കാൻ. അങ്ങനെ മടക്കി വെച്ച് നമുക്ക് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് അറ്റം വരെ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. എല്ലാ ഭാഗവും നമ്മളങ്ങനെ 1/4 ഇഞ്ച് വരച്ച് ഫുൾ രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ. അപ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെയായിരിക്കും കോളർ വരിക. ഇനി നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഈ കോളറിൻ്റെ ഈ സൈഡിൽ നിന്ന് ഇവിടെ വരെ നമുക്ക് ക്യാൻവാസിൻ്റെ അരികത്തു കൂടെ നമുക്ക് അടിച്ചു പോവാം.
ഇപ്പോൾ ഞാൻ എല്ലാ സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറയ്ക്കാം. അപ്പോൾ മറയ്ക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആ കാലിഞ്ച് ഗ്യാപ്പിൻ്റെ അവിടെ ഒരു കട്ട് ചെയ്തിട്ട് നമുക്ക് മറയ്ക്കാം. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യണില്ല, ഡയറക്റ്റ് ഞാൻ മറയ്ക്കുകയാണ്. മറിച്ചെടുക്കാം, നല്ല വൃത്തിയിൽ വേണം മറിച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് കോർണറിൻ്റെ ഭാഗത്തൊക്കെ മറയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഈർക്കിളി വെച്ചിട്ടോ അതിങ്ങനെ നിവർത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ തന്നെ മറ്റേതും ചെയ്തിട്ട് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ രണ്ട് സൈഡും അയൺ ചെയ്തു. അയൺ ചെയ്തപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് ടോപ്പും വയ്ക്കാം. ഇപ്പോൾ നെക്കിൻ്റെ നടുഭാഗത്തു നിന്ന് വേണം നമ്മൾ കോളർ വെച്ച് പോകാൻ. അപ്പോൾ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് അടിച്ചു പോകണം. അപ്പോൾ അങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ മുട്ടുസൂചി ഇങ്ങനെ വെച്ച് പോയേക്കാണ്. അപ്പോൾ നമുക്ക് നീങ്ങാണ്ട് കറക്റ്റായിട്ട് അടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് രണ്ട് സൈഡും അരുത്തി കൂടെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ അടിക്കാം. ഇപ്പോൾ ഞാൻ രണ്ട് കോളറും ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ അരിഭാഗം മടക്കി അടിക്കണം. മടക്കി അടിക്കാനായിട്ട് ഞാൻ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ ഈ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ നടുഭാഗം മടക്കി അയൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അറ്റത്തുനിന്ന് വെച്ച് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ അത് ഫുള്ളും അടിക്കാം. അപ്പുറത്തെ സൈഡ് വരെ നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തു. ഇനി ഈ ക്രോസ് പീസ് മടക്കിയിട്ട് നമ്മൾ മീതെ ഒരു സ്റ്റിച്ച് ചെയ്യണം. പക്ഷേ അത് കോളറിൽ വരാൻ പാടില്ല. സോ കോളറിന് പൊന്തിച്ചിട്ട് അതിൻ്റെ അടിയിൽ വേണം ആ സ്റ്റിച്ച് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ എക്സസൈസ് ആയിട്ട് നിൽക്കുന്നത് മടക്കിയിട്ട് ഉള്ളിലേക്ക് മടക്കി നേരെ നടു മടക്കിയിട്ട് ഇതിൻ്റെ അരുവത്തിൽ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്യണം. ഞാനിപ്പോൾ ആ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ അടിയിലും കൂടി നമ്മൾ മീതെ കൂടെ കോളർ പൊക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സോ ഗൈസ്, ദേ പീറ്റർ പാൻ കോളർ റെഡി ആയി കഴിഞ്ഞു. ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഈ കോളർ പൊക്കിയിട്ട് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ നല്ലപോലെ അയൺ ചെയ്ത് കൊടുക്കുക. എന്നാലാണ് അതിന് കറക്റ്റായിട്ട് മടങ്ങി കിടക്കുകയുള്ളൂ. അതിന് ശേഷം ഞാൻ പിന്നിൽ ഫിറ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ബട്ടൺസും ഹോൾസും വെച്ചിട്ടിട്ട് അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ ബാക്ക് സൈഡ് നിൽക്കും. പിന്നെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യണ ഭാഗം ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, കാരണം ഞാൻ അത് ഡീറ്റെയിൽഡ് ആയിട്ട് മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് പോയി കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക.